ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാലോസ് ടെയിലറി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് എങ്ങനെ 10,000 നിന്നും 200 രൂപയാക്കിയതിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ബില്ല് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. മുന്നേ എന്നൊക്കെ ബില്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബില്ലാണ്. 7,000, 8,000, 10,000, 6,000, 7, 8, 10, ഇതാണ് നമ്മുടെ ബില്ല്. അപ്പോൾ ഞാനത് കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളത്. ഇത് കണ്ടില്ലേ, 7,795 രൂപ. പിന്നെ 7,687 രൂപ കെ സി ബിയുടെ ബില്ലാണേ, വേറൊന്നുമല്ല, കെ സി ബിയുടെ തന്നെയാണ്. കെ സി ബി കണ്ടോ നമ്മുടെ ബില്ലുകൾ, 7,338, 10,291, 291 10,000 കണ്ടോ, 10,032 നമുക്കത് ബില്ല് എമൗണ്ട് വന്നിരിക്കുന്നത്. പിന്നെ 7,815, 10,624. ഞാൻ പ്രൂഫോടുകൂടി കാണിക്കണാണ്. അപ്പം ആ ഒരു ഇതിൽ നിന്നും നമുക്ക് നോക്കിക്കേ, 235, അതായത് 240 രൂപയായി കുറഞ്ഞു നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കണ്ടോ. അപ്പം അത്രയും നമുക്ക് കുറഞ്ഞ് കിട്ടി ഈ ഒരു സംഭവം ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇട്ടത്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ബില്ല് കണ്ടല്ലോ. അപ്പം നമുക്ക് അതിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പുറകിൽ നിൽക്കുന്ന സാധനമാണ് സോളം. അതിൻ്റെ ആ ഒരു ഇതാണ്, ഇതൊക്കെ വെച്ചപ്പോഴാണ് നമുക്ക് ബില്ല് ഇത്രയും കുറഞ്ഞ് കിട്ടിയത്. അപ്പം നമ്മൾ സോളാർ വെച്ചതിൻ്റെ മീറ്റേഴ്സ് ആണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതിൽ ഇതും സോളാറിൻ്റെയാണ്, ഇതും സോളാറിൻ്റെയാണ്, ബാക്കി മുകളിലെ ഫ്ലോറിൻ്റെയും പഴയ മീറ്ററാണ് കിടക്കുന്നത്. സോളാർ വെച്ച ശേഷമാണ് നമുക്ക് ഈ 10,000, 7,000 എന്നുള്ള ഇതിൽ നിന്നും നമുക്ക് 200 നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് 2,500,000 ചിലവായിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന്. പിന്നെ വെച്ചിട്ട് 1 ആയിട്ടേ ഉള്ളൂ സംഭവം. അപ്പോൾ പിന്നെ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോളാറിൻ്റെ സംഭവം ഇത് എങ്ങനെ ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇത് മേളത്തെ ഫ്ലോറിൻ്റെയാണ് ആ ഒരു ഇത്. എന്തായാലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ. ഇനി ഞാൻ സോളാറിൻ്റെ കാര്യം മേലുള്ളത് കാണിച്ചു തരാം. നമ്മൾ സോളാർ വെച്ചിരിക്കുന്നുണ്ടോ, ഇത് 3 kW ഇതാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതിന് 2,500,000 രൂപ ആയിട്ടുണ്ട്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AC മാത്രം നമ്മൾ വലിക്കില്ല, AC വലിക്കില്ല. കാരണം അത് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു 5 kW 8 kW വെക്കണം എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഫാനില്ലാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പകലൊക്കെ ഭയങ്കര ചൂട് തന്നെയാണ്. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഈ സോളാർ ചെയ്യണ സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉള്ളത്, ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും. നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ഓൺ ഗ്രിഡാണ്. ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് ബാക്കി നമുക്ക് വരുന്ന ബാക്കി നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിന് കൊടുക്കുക, ഈ റേഞ്ചിൽ നമുക്ക് തിരിച്ചു തരിക എന്നാണ് എനിക്ക് ഞാൻ അറിഞ്ഞൊരു ഇത്. അപ്പോൾ നമ്മളതാണ് ചെയ്തിരിക്കുന്നത്. ഓഫ് ഗ്രിഡ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഫുള്ളായിട്ട് നമ്മളങ്ങ് യൂസ് ചെയ്യുക, ബാക്കിയുള്ളത് നമ്മുടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക കറണ്ട്. അതാണ് ഇത്. പക്ഷേ അത് നമുക്ക് എന്താ പ്രശ്നം, ബാറ്ററി നമുക്ക് മാറ്റേണ്ടി വരും തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും, ബാറ്ററി മാറ്റുക, വെള്ളം ഒഴിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളുടെ ഈ ഒരു സോളാറിൻ്റെ തന്നെ വരുന്നില്ല. നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. നമുക്കിതിൽ ഫ്രിഡ്ജ്, TV, മിക്സി, മോട്ടർ, ഫാന് എല്ലാം വർക്ക് ചെയ്യും. AC നമ്മൾ ചെയ്തിട്ടില്ല, കാരണം അതിന് കുറച്ചുകൂടി വേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ AC ഇടുമ്പോഴുള്ള ആ ഒരു ബില്ലാണ് നമുക്ക് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഭയങ്കരമായിട്ട് വലിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് പഴയ ഒരു UAE നിന്ന് കൊണ്ടുവന്ന ഫ്രിഡ്ജ് ആയതുകൊണ്ട് നന്നായിട്ട് കറണ്ട് വലിക്കുന്നുണ്ട്. ഫ്രിഡ്ജിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ മാറ്റാത്തതാണ്. ഇനിയിപ്പോൾ സോളാർ വെച്ചുകൊണ്ട് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് 3 kW നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മറ്റേ ബോക്സുകളാണ് മീറ്റർ ബോക്സുകളൊക്കെയാണ് നമ്മൾ താഴെ കണ്ടത്. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമെങ്കിൽ ആയിക്കോട്ടെ. എപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്ത് ഓൺ ഗ്രിഡ് എടുക്കാനായി ശ്രമിക്കുക. അതായത് നമ്മൾ കറണ്ട് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്ന ഓപ്ഷൻ എടുക്കുക. മറ്റത് അറിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബാറ്ററി 2-3 കഴിയുമ്പോൾ മാറ്റണമെങ്കിൽ ബാറ്ററിക്ക് നല്ലൊരു എമൗണ്ട് ആവും. അത് മാത്രമല്ല വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അങ്ങനെ ഒരുപാട് റിസ്ക് ഉണ്ട്. ഇത് പിന്നെ ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല, ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ.
അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വിത്ത് പ്രൂഫാണ് ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. താങ്ക് യു.